ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ താരയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഏട്ടൻ്റെ ഓഫായിരുന്നു, അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ കറങ്ങാൻ പോയി. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് മോന് പിസ്സ കഴിക്കണമെന്ന് വലിയ ആഗ്രഹം. ബ്ലോക്ക് കാരണം തിരിച്ച് പോകാൻ എന്തായാലും നടക്കൂല എന്ന് ഹസ്ബൻഡ് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് ഒരു പിസ്സ റെഡിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയ പിസ്സേൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ സൗണ്ട് വളരെ കുറവായിരുന്നു, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം സൗണ്ടിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലത്തെ വല്ല കമൻസും ഉണ്ടെങ്കിൽ എന്തായാലും പറയണം. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. എനിക്കിനി ഒരു പിസ്സ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പിസ്സയിലേക്ക് ഇതിൽ നിന്ന് രണ്ടോ മൂന്നോ പീസസ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിവിടെ കുറച്ച് അധികം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒലീവ് ചെറുതായി കട്ട് ചെയ്തതും അതേപോലെ ചിക്കൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതും എടുത്തു വെക്കാം. കുറച്ച് മൊസറല്ല ചീസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മൂന്നോ നാലോ ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരു ബൗളിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാന് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പാന് ചൂടായപ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിൻ്റെ മേലെ കൂടെ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാം നമ്മൾ സിമ്മിലിട്ട് തന്നെ ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാപ്സിക്കം, ഒലീവ് കട്ട് ചെയ്തത്, ചിക്കൻ കട്ട് ചെയ്തത് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. മൊസറല്ല ചീസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുന്ന സമയം കൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാം നമ്മൾ സിമ്മിലിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതേപോലെ ഒലീവ് കട്ട് ചെയ്തതും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സൈഡിൽ വീണതൊക്കെ നമുക്ക് സ്പൂണ് വെച്ചിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. നെക്സ്റ്റ് നമുക്ക് മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് നമ്മൾ നല്ലോണം ഫുഡൊക്കെ തട്ടിയിട്ടാണ് വന്നത്. പക്ഷേങ്കിൽ ഈ ഒരു പിസ്സ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എനിക്കൊരു വീഡിയോ കിട്ടി, കുട്ടികൾക്ക് പിസ്സയും കിട്ടി. ഏട്ടനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.